നമസ്കാരം. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷമായെങ്കിലും ഇതുവരെ സ്വസ്ഥമായ ഒരു ജീവിതത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഏറ്റവും പ്രധാനമായും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ഓരോ ഭരണകൂടങ്ങൾ മാറുമ്പോൾ അതിന് തൊട്ട് മുമ്പ് പ്രധാനമന്ത്രിയായിരുന്ന ആളാരാണോ അവർ ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ഇതുവരെ അവിടെ കണ്ടുവന്നത്. ഇപ്പോൾ അവസാനമായി പ്രധാനമന്ത്രി ആയിരുന്നയാൾ ഇമ്രാൻഖാനാണ്. അദ്ദേഹം ഇപ്പോൾ ജയിലിലല്ല. അപ്പോൾ അതോടുകൂടി സാധാരണക്കാരൊക്കെ ചിന്തിച്ചു, പാകിസ്ഥാനിലെ ആ ഒരു ചരിത്രം മാറുകയാണ്, അതായത് മുൻ പ്രധാനമന്ത്രിമാർ ജയിലിൽ പോവുക എന്നുള്ള ആ ഒരു സമ്പ്രദായത്തിന് മാറ്റം വന്നു എന്നാണ് എല്ലാവരും കരുതിയത്. എന്നാൽ ഇപ്പോഴിതാ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അവരുടെ പഴയ രീതിക്ക് ഒരു വ്യത്യാസവും വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ റിപ്പോർട്ട് മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ ഉടനെ ജയിലിലേക്ക് പോകുമെന്നുള്ളതാണ്. അതിനുള്ള നീക്കങ്ങളെല്ലാം അവിടെ നടത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഇമ്രാൻഖാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ PDPയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനിൽ ഒരു വലിയ ലോങ് മാർച്ച് നടത്താനായിട്ട് തീരുമാനിച്ചത്. അത് ഇപ്പോഴുള്ള ഭരണത്തിനും അല്ലെങ്കിൽ സർക്കാരിനുമെതിരെയുള്ള പ്രതിഷേധം എന്ന വണ്ണമാണ് ആ ലോങ് മാർച്ച് നടത്താനായി തീരുമാനിച്ചത്. അപ്പോൾ തന്നെ അവിടുത്തെ പ്രമുഖ പത്രമായിരുന്ന ഡോൺ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു, ലോങ് മാർച്ചിന് ശേഷം ഇമ്രാൻഖാനെ അടക്കം ജയിലിലടയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്, അതിനുള്ള പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന്. ഇപ്പോൾ പുതിയ റിപ്പോർട്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് ഇമ്രാൻഖാനെ എത്രയും വേഗം ജയിലിലടയ്ക്കാനുള്ള നടപടികൾ പൂർത്തിയായി എന്നുള്ളതാണ്. അതിന് കാരണമായി പറയുന്നത്, ഇമ്രാൻഖാൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് അനധികൃത വെബ്സൈറ്റ് നിർമ്മിച്ച് വിദേശത്തു നിന്ന് പണം വരുത്തിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ പലതവണ കേസുകളുണ്ടായി, കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞപ്പോഴും പ്രധാന നേതാക്കളെല്ലാം ഇതിൽ നിന്ന് ഒഴിവായി നിൽക്കുകയായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എത്രയും വേഗം ഇമ്രാൻഖാനെ ജയിലിലടയ്ക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സഹായികളായിരുന്ന പലരെയും ഈ കേസിൽ ഇപ്പോൾ തന്നെ ജയിലിലാക്കിയിട്ടുണ്ട്. താരിഖ് ഷാഫി, ഹമീദ് സമാൻ, ഷെയ്ഖ് നിയാസി, ഈ മൂന്ന് പേരും ഇമ്രാൻഖാൻ്റെ അടുത്ത സഹായികളാണ്. അവരിപ്പോൾ ജയിലിലാണ്. അവരെ മൊഴിപ്രകാരമാണ് ഉടനെ തന്നെ ഇമ്രാൻഖാനെ ജയിലിലാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഈ തീരുമാനം ഏകദേശം ചെരിവയ്ക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സനാ ഉള്ളയും നടത്തിയിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇമ്രാൻഖാൻ ജയിലിലാകുമെന്നു തന്നെയാണ് ഇപ്പോൾ പാക് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, വേൾഡ് മിറർ.